നമസ്കാരം. വിനുവടിമാലി യൂട്യൂബ് ചാനലിൻ്റെ ജയത്രയാത്ര തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമായുള്ളൂ. പക്ഷേ പ്രേക്ഷകരായ നിങ്ങളുടെ സഹകരണം, പ്രോത്സാഹനം കൊണ്ട് നല്ല രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് കയറി, ഒരുപാട് ഷെയറൊക്കെ കിട്ടി, ഇങ്ങനെ നിൽക്കുന്ന ഈ സന്തോഷത്തിൽ ഞാൻ ഈ മിമിക്രിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, നമുക്ക് എന്ത് പ്രോഗ്രാം തുടങ്ങുമ്പോഴും അത് നല്ല രീതിയിൽ പോകാനുള്ളൊരു പ്രചോദനം നൽകിയ കുറേ ആളുകളുണ്ടാവും, കുറേ മിമിക്രി ആർട്ടിസ്റ്റുകളുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ഞാൻ, ഞങ്ങളൊക്കെ അന്ന് മിമിക്രിയിൽ വലിയ സജീവമല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് മൈലുകൾ താണ്ടി, അതായത് അടിമാലിയിൽ നിന്ന് കോതമംഗലത്തൊക്കെ വന്ന് ഞാൻ ഇദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമൊക്കെ കണ്ടിട്ടുണ്ട്. ആ ആരാധന അന്നും ഇന്നും, ആ സ്നേഹം, ആ ബഹുമാനം, ഇഷ്ടം, അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പരസ്പരം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ഞാനിന്ന് കണ്ട് ഞങ്ങൾ സന്തോഷം പങ്കുവയ്ക്കാൻ പോകുന്നത്. നിങ്ങളും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ താരമാണ്. ബഡായ് ബംഗ്ലാവിൽ ഏറ്റവും കൂടുതൽ ക്യാരക്ടർ റോളുകൾ പല പല വേഷപ്പകർച്ചയിലൂടെ വന്ന് നമ്മളെയൊക്കെ രസിപ്പിച്ച ആ വലിയ കലാകാരനെ, ഞാൻ ആരാധിക്കുന്ന, ഇഷ്ടപ്പെടുന്ന വലിയ കലാകാരനെയാണ് അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മനോജ് ചേട്ടാ നമസ്കാരം. നമസ്കാരം, നമസ്കാരം. യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് അറിഞ്ഞു. യൂട്യൂബ് ചാനൽ ആദ്യമേ തന്നെ എൻ്റെ അഭിനന്ദനങ്ങൾ, നല്ല വ്യൂവർഷിപ്പൊക്കെ കൂടി ഗംഭീരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ ഒരു പരിപാടികൾ, ഏതൊരു കലാകാരനും ആ അങ്ങോട്ട് ഒരു ആ പരിപാടിയിലേക്ക് പോകണം എന്നൊരാഗ്രഹം വരുന്നത് നമുക്ക് മുമ്പേ കടന്നുപോയ ആളുകളുടെയൊക്കെ ആ അതിഗംഭീരമായിട്ടുള്ള കോമഡികളും ഒക്കെ മനസ്സിലുള്ളതുകൊണ്ടാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ കുറച്ചും പറഞ്ഞു, കോതമംഗലത്ത് മനോഹരൻ്റെയൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ലജ്ജാവതിയേ എന്ന് പറഞ്ഞിട്ട് ഒരു ഉടുക്ക്. ഏതൊരു സ്കൂളുണ്ടല്ലോ, ആ സ്കൂളിൻ്റെ പ്രോഗ്രാമിനാണ് വന്നത്, അളിയും വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് കാണാൻ വേണ്ടി അടിമാലിയിൽ നിന്ന് ഒരു ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രചോദനമാകുന്ന, എനിക്ക് അത്തരത്തിൽ ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ മിമിക്രിയിലേക്ക് വരണം, മിമിക്രിക്കാരനാകണം എന്ന് തോന്നിയ ആ മുന്നേ കടന്നുപോയ ഒരു കലാകാരനാണ് നമ്മെ വിട്ടുപിരിഞ്ഞ ഷിയാസിക്ക. ഷിയാസിക്ക എന്ന് പറയുന്ന ആ വലിയ കലാകാരൻ്റെ ശബ്ദം അനുകരിച്ചുകൊണ്ടാണ് ഞാൻ മിമിക്രിയിൽ വന്നത്. ഷിയാസിക്ക പാടി വെച്ച്, അല്ലെങ്കിൽ പാടാൻ പറ്റാതെ തിരക്കിൽ ഓടി നടക്കുന്ന സമയത്ത് ഷിയാസിക്കയുടെ പാട്ടുകൾ പാടിയാണ് ഞാനും മിമിക്രിയിലൊക്കെ ഏകദേശം തുടക്കം കുറിച്ചത്. അപ്പോൾ ഷിയാസിക്ക ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്, കാരണം അളിയൻ ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ നമ്മൾ മുന്നേ കടന്നുപോയ പലരെ അനുകരിക്കും, അല്ലെങ്കിൽ അവരെ അതുപോലെ ആകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ നമ്മൾ. അപ്പം ഞാൻ ഷിയാസിക്ക ഈ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുന്നു. ഷിയാസിക്കയുടെയൊക്കെ ഒരു മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്ത മനസ്സാണ്. അത് ഒരുപാട് പേര്, ഇപ്പം ബിജുക്കുട്ടൻ ചേട്ടൻ, അതെ, അന്ന് കൊച്ചിൻ സെവൻ ആർട്സും സരികയിലൊക്കെ രസികയിലൊക്കെ കളിക്കുന്ന സമയത്ത് ഷിയാസിക്കയുടെ കൂടെ മിമിക്രി കളിച്ചു. ആ വിദേശ പരിപാടിയിൽ ആദ്യമായിട്ട് ബിജുക്കുട്ടൻ ചേട്ടനെ കൊണ്ടുവന്ന ഷിയാസിക്ക. അതുപോലെ എനിക്ക് ആദ്യമായിട്ട് മൊബൈൽ ഫോൺ മേടിച്ച് തന്നെ അത് വിളിയാണ്. അത് എനിക്ക് ഫോണ്, എൻ്റെ കയ്യിൽ ഫോണില്ല, എൻ്റെ കയ്യിൽ ഫോണില്ലാത്തത് വേറെ ഒന്നുമല്ല, അടിമാലിൽ ടവർ ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഫോണില്ലാത്തത്. അപ്പം ഷിയാസൊക്കെ ഓർക്കണേ എന്താണെന്നറിയുമോ, എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞത്. ഒരു ദിവസം അത് അവൻ്റെ കയ്യിൽ ഫോണില്ല, അല്ലേടാ, അവൻ പുള്ളിക്ക് ഫോണില്ല. അപ്പോൾ പുള്ളി ഒരു കവർ എൻ്റെ കയ്യിൽ ഇങ്ങനെ കൊണ്ടുതന്നിട്ട്, എടാ ദേ നിനക്ക് ഫോണില്ല എന്നുള്ള പരാതി അങ്ങ് തീർന്നോട്ടെ. അയ്യോ ഇക്കാ എന്താ ഇങ്ങനെ, അപ്പോൾ നിൻ്റെ കയ്യിൽ മാത്രം ഫോണില്ല, ബാക്കി എല്ലാവരും കയ്യിൽ ഫോണുണ്ടല്ലോ എന്നും പറഞ്ഞ് അങ്ങനെയുള്ളൊരു ആത്മബന്ധം, ഒരു ജ്യേഷ്ഠനെ പോലെയുള്ള ഒരു ആത്മബന്ധമുള്ള പറ്റില്ല. അതെ അതെ, എന്നാ ഫോൺ അളിയ ഗൾഫ് നാടുകളിൽ പോയാൽ ഷിയാസിക്കയ്ക്ക് വരുന്നത് പോലെ ഫ്രണ്ട്സ് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ പ്രോഗ്രാം കാണാൻ പോലും ഇല്ല, അത്ര ആൾ, അത്രയ്ക്ക് ബന്ധമായി ഷിയാസിക്ക പുറത്തു പോകുമ്പോൾ, അത്രയ്ക്ക് സൗഹൃദമുള്ള ഒരാളാണ് ഷിയാസിക്ക. മനോഹരൻ്റെയൊക്കെ ഈ മിമിക്രിയുടെ തുടക്കം, ഫസ്റ്റ് തുടക്കം പഠിക്കുന്ന കാലത്തായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഏകദേശം 8-9 കുഴിക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിച്ചത്, എറണാകുളം ജില്ലയിൽ തന്നെ. അപ്പോൾ ആ കരിമുകൾ, അപ്പോൾ കുഴിക്കാട് ഗവൺമെൻറ് അന്നത്തെ അനുകരണം എന്ന് പറഞ്ഞാൽ സാറുമാരെയൊക്കെ അനുകരിക്കുക, കൂട്ടുകാരൻ്റെ അച്ഛനെ അനുകരിച്ച് കാണിക്കുക. സാറുമാർ, എനിക്കിതുവരെ പ്രൈസ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല, പ്രോഗ്രാമിനൊക്കെ മത്സരിക്കാനൊന്നും വിട്ട് സമ്മാനമൊന്നും കിട്ടിയില്ല. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ സ്കൂളിൽ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കും, പിന്നെ ബാലജനസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ണി എസ് നായരുന്നു, ഉണ്ണി നമ്മുടെ ഉണ്ണി എസ് നായരുന്നു, ഞങ്ങൾ രണ്ടും കൂടി ശരിക്കും പറഞ്ഞാൽ ഇരട്ടപ്പെട്ട മക്കളെ പോലെ, ഞാനില്ലെങ്കിൽ അവനില്ല, അവനില്ലെങ്കിൽ ഞാനില്ല എന്ന ഒരു അവസ്ഥയിലാണ് സ്റ്റേജുകളിൽ പോയിക്കൊണ്ടിരുന്നത്. ഞാനങ്ങനെ പ്രീ ഡിഗ്രി അല്ലമിൻ കോളേജ് ഏട്ടത്തിലെ പഠിക്കുന്നു, അവിടെയും ഇതുപോലെ തന്നെ ശബ്ദം നടന്മാരൊന്നും തന്നെ ഇരിക്കാൻ വലിയ കഴിവില്ല, ഈ പ്രൊഫസർമാരെയൊക്കെ സ്റ്റേജിൽ കാണിക്കും. അങ്ങനെ അവിടുത്തെ ആദ്യമായിട്ട് അവിടുന്ന് ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ടൊക്കെ ഞാൻ ഇലക്ഷനിൽ ജയിച്ചു. അന്ന് ഈ
എൻഫർഗി സാറൊക്കെ ചെയ്യുന്ന ഈ കൈ ഒരാൾ കൈയകത്തിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ചെറിയ ചെറിയ നുണുക്ക് പരിപാടി മുന്നോടിയായിട്ടൊക്കെ ക്ലാസ്സുകളെല്ലാം പോയി അവതരിപ്പിച്ച് അവിടുത്തെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിക്കുകയൊക്കെ ഉണ്ടായി. ഈ സമയത്താണ് പെരുമ്പാവൂരുള്ള നമ്മുടെ സന്തോഷ് കലാപൻ, അറിയാം, ചട്ടി സന്തോഷം എന്ന് വിളിക്കും, അവൻ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അവൻ എന്നെ കാണാൻ വന്നു. ഞങ്ങൾ ഇങ്ങനെ പെരുമ്പാവൂർ പോയി ഞങ്ങൾ മുടിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ചെറിയ പ്രോഗ്രാം അവതരിപ്പിച്ചു. ഇത് മമ്മിക്ക കണ്ടു, മമ്മി സെഞ്ചുറി. അങ്ങനെ അപ്പോൾ പെരുമ്പാവൂർ ഏറ്റവും ഹിറ്റായിട്ട് നിൽക്കുന്ന ട്രൂപ്പാണ് രസിക, കൊച്ചു കൊച്ചിൻ രസിക എന്നൊക്കെ പറഞ്ഞ രസിക സിറാജിക്ക എല്ലാം താകര ഡെയിലി മൂന്ന് പരിപാടിയൊക്കെ. നമുക്ക് കൊതി, അവരുടെ വണ്ടി ഇങ്ങനെ പോണ കാണുമ്പോൾ ഭയങ്കര കൊതിയാണ്. അപ്പോൾ പെരുമ്പാവൂർ അങ്ങനെ ഞങ്ങളൊരു കൊച്ചിൻ സെഞ്ചുറി എന്ന് പറയുന്ന രീതിയിൽ ഞാൻ ഈ സന്തോഷ് കലാഭവൻ സജീവൻ അങ്ങനെ കുറേ പേരൊക്കെ വന്നു. പിന്നീട് ആ ട്രൂപ്പിലേക്ക് ടിനിട്ടോം വന്നു, ഉണ്ണി എസ് നായർ വന്നു. ഞങ്ങളെല്ലാം കൂടെ സെഞ്ചുറിയിൽ ഒരു നാലഞ്ച് വർഷം. അപ്പോൾ ടിനി ചേട്ടനൊക്കെ നിങ്ങൾ ഒന്നിച്ച്? ടിനി മഹാരാഷ്ട്രയിൽ പഠിക്കുമായിരുന്നു. അങ്ങനെ ടിനി കൊച്ചിൻ സെഞ്ചുറിയിൽ ആർട്ടിസ്റ്റായിട്ട് ഇൻ്റർവ്യൂവിന് വന്ന് ഞങ്ങളെല്ലാം കൂടെ ടിനി അന്ന് അവിടെ സെലക്ട് ചെയ്ത് ടിനി അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു മമ്മിക്കോട് പറയാനുള്ള ഒരു നന്ദി എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് എനിക്കന്ന് 18 വയസ്സേന്തുള്ളൂ, സെഞ്ചുറി കളിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് എനിക്ക് ഗൾഫിൽ പോകാനൊരു അവസരം മമ്മിക്ക് ഉണ്ടാക്കി തന്നത്. കാരണം അന്ന് വലിയ വലിയ കലാകാരന്മാരെ പോയിട്ടുള്ളൂ, അബീക്ക ആദർശിക്ക ആ നമ്മുടെ സീനിയർ ബാച്ചല്ലേ, അവരാണ് പോയിട്ടുള്ളൂ. അതിൻ്റെ താഴെ ഒരൊറ്റ അടിസ്ഥാനം ഗൾഫിൽ പോയിട്ടില്ല. അങ്ങനെ എനിക്ക് പോകാൻ ആദ്യമായിട്ടൊരു അവസരം മമ്മിക്ക് ഉണ്ടാക്കി തന്നു. മമ്മിക്കോടുള്ള ഒരു നന്ദി എന്ന് വെച്ചാൽ അങ്ങനെ കൊണ്ടുപോകേണ്ട കളിയാ, നമ്മളൊരാളിങ്ങനെ ഗൾഫ് വരെ കൊണ്ടുപോകാന്ന് പറയാൻ വേണ്ടേ. അങ്ങനെ എനിക്കൊരു അവസരം മമ്മിക്കയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ താര ഷോയിലുണ്ടായിരുന്നത് കെ പി ഉമ്മർ സാറ്, മാമുക്കോയ, ജോസ്പല്ലിശ്ശേരി, കൊല്ലം സിറാജ് മിമിക്രിന്ന് സുധീഷ് നടൻ സുധീഷ്. അപ്പോൾ മമ്മിക്ക് മമ്മിക്കോട് എനിക്ക് ഈ ഒരു അവസരത്തിൽ അതിനോട് നന്ദി പറയുന്നുണ്ട്. പിന്നെ അതുമല്ല, ആ ഷോയിലുണ്ടായ ഒരു ഒരു സംഭവം എന്ന് വെച്ചാൽ, അളിയൻ നമ്മൾ ഗൾഫിൽ പോകുമ്പോൾ നമ്മുടെ ചിന്ത എന്താ, നമുക്ക് ഗിഫ്റ്റ് കിട്ടും എന്നുള്ളൊരു ചിന്തയില്ലേ ആദ്യകാലങ്ങളിൽ, അളിയൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടില്ലേ? ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം എന്നല്ല വെച്ചാൽ നമ്മൾ ഈ നാടൻ കരിമുകൾ എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഗൾഫിലൊക്കെ പോകുമ്പോൾ സ്പ്രേ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. അപ്പം നമ്മൾക്ക് മുന്നിലേ പോയവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് അരപ്പവൻ്റെ മാല കിട്ടി, സ്വർണത്തിൻ്റെ മോതിരം കിട്ടി, പ്രോഗ്രാം കഴിഞ്ഞ് ഞാനിങ്ങനെ നിന്നപ്പോൾ എനിക്കൊരു 5 സ്പ്രേ കൊണ്ട്. ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആഗ്രഹം എന്താ, ഒരു പെട്ടി നിറച്ച് സ്പ്രേയോ മാലയൊക്കെ കൊണ്ടുവരാം, ഈ ആഗ്രഹമാണ് മനസ്സിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഗൾഫിൽ ചെന്നു. അപ്പോൾ സുധീഷ് അന്ന് മണിച്ചിത്രത്താഴ് കഴിഞ്ഞ് നിൽക്കുക, അപ്പോൾ എല്ലാവരും കിണ്ടി കിണ്ടി എന്ന് വിളിച്ച് കളിയാക്കുന്ന സമയം. അങ്ങനെ ഞാനും സുധീഷും കൂടെ ദുബായിൽ ഒരു ഹോട്ടൽ ഒരു റൂമിൽ താമസിക്കുന്നു. അപ്പുറത്തെ ബെഡിൽ സുധീഷ്, ഇപ്പുറത്തെ റൂമിൽ ഞാൻ, ബെഡിൽ ഞാനും. അപ്പോൾ എന്നും രാവിലെ വിസിറ്റേഴ്സ് വരും കാണാനായിട്ട്, സുധീഷിനെ കാണാനായിട്ട് വരും. അപ്പം ഞാനിങ്ങനെ കിടക്കണ്ടാവും പുറത്തച്ച്, അപ്പോൾ ഏതോ ആശുപത്രി കിടക്കുന്ന ആളെ പോലെ എന്നെ ഇങ്ങനെ നോക്കും. അപ്പോൾ എൻ്റെ മുഖം മാറ്റിയിട്ട് സുധീഷിൻ്റെ അടുത്തേക്ക് ആണ് എല്ലാവരും ഹായ് ഞങ്ങൾ പുറകെ. അപ്പോൾ എന്നെ ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നത് എന്നെ അറിയുമ്പോൾ ഞാൻ വളരെ മെലിഞ്ഞിട്ടൊരു പയ്യനാന്ന്. സുധീഷ് റെഡിയാവും, സുധീഷ് ജസ്റ്റ് ഒന്ന് പുറത്ത് വന്നുകൊണ്ട് സുധീഷിനെ മാത്രം കൊണ്ടുപോകും. അപ്പം ഞാനിങ്ങനെ കുറേ നേരം കിടക്കും, വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും പുറത്തൊക്കെ നോക്കും. സുധീഷ് ഒന്നല്ലേ ഒരു ബാഗ് കവറ് പെട്ടി പോയിട്ട് എന്നും പോയി വരും, എന്നും പോയിട്ട് സുധീഷ് തിരിച്ച് റൂമിൽ വരും. അപ്പോൾ 20-28 ദിവസമായിട്ടും ഒരു മിഠായി പോലും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. കാരണം എൻ്റെ നാട്ടിൽ നിന്ന് ആരും ഗൾഫിലില്ല, അപ്പം നാട്ടിലുള്ളവരാണ് കൊടുക്കുന്നതെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. പക്ഷേ സുധീഷ് നടനായതുകൊണ്ട് സുധീഷിന് ശരിക്കും പറഞ്ഞാൽ കട്ടിലിൻ്റെ സൈഡിലെല്ലാം ഏകദേശമൊക്കെ നിറഞ്ഞു. എനിക്കൊരു മിഠായി, അപ്പോൾ ഞാൻ കുറേ മനസ്സുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചു. അന്ന് പ്രായം അത്രയല്ലോ, കിട്ടിയില്ലല്ലോ, ആഗ്രഹിച്ചതും അത് തന്നെ. അവസാനം നാളെ പോരുകയാണ്, ഇന്ന് പാക്കിങ് നടക്കുക, എനിക്കൊന്നുമില്ല. ഞാൻ കുറേ തുണിയൊക്കെ എൻ്റെ ഭാര്യ പറക്കിയിട്ട് ഇങ്ങനെ അടച്ചു വെച്ചു. നോക്കൂ, സുധീഷ് സ്യൂട്ട്കേസ് 2 എണ്ണം ഉണ്ടാവും, അത് 2 ഇവിടുന്ന് കൊണ്ടുപോയതല്ല, അവിടുന്ന് മേടിച്ചതാണ്. അതിൽ നിറക്കുകയാണ് സാധനങ്ങൾ, സ്പ്രേ അത് ചെയ്ത്. അപ്പം ഞാനിങ്ങനെ നോക്കി കാണും ഇങ്ങനെ. അപ്പം അവസാനം ഇവൻ ഈ പെട്ടി അടയണില്ല, അടയാതെ ആയപ്പോൾ ഈ പെട്ടിയുടെ അകത്തുനിന്ന് ഈ പാറ്റയ്ക്ക് അടിക്കണ സ്പ്രേ ഉണ്ട്, കണ്ടിട്ടുണ്ട്, ഈ നിങ്ങളോട്ടാവും. ഈ സാധനങ്ങളെല്ലാം പുറത്തേക്ക് ഇടുക എന്ന് വെച്ചാൽ അതിന് പറ്റില്ല, അത് കൊണ്ടുപോകാൻ പറ്റില്ല. അന്ന് നമ്മളായിട്ട് പാറ്റ ഗുളികയുള്ളൂ, സ്പ്രേ ഇറങ്ങിയിട്ടില്ല ഇവിടെ. അങ്ങനെ അതെല്ലാം പറക്കിയിട്ട് ഈ ഇതെല്ലാം ഞാൻ എടുത്ത്, കാരണം ഈ പാറ്റ ഗുളിക അല്ല പാറ്റയുടെ സ്പ്രേ എല്ലാം പറയും. ഒരു 10-12 പാറ്റയുടെ സ്പ്രേ ആയിട്ടാണ് ഞാൻ നാട്ടിൽ വന്ന് ആദ്യമായിട്ട് ഗൾഫിൽ പോയിട്ട് പറയുക. സ്പ്രേ നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്ന ഓർത്തൊരു ഗിഫ്റ്റും കിട്ടിയില്ല, അന്നത്തെ കാലത്ത് സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ ഈ അടുത്ത സിനിമകൾ എന്തൊക്കെ ചെയ്യാറുണ്ടല്ലോ അവനായിട്ട്? ആ ഞാൻ ഇപ്പോൾ ചെയ്ത സിനിമ ജിബു ജക്കപ്പിൻ്റെ ആദ്യരാത്രി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. ആ ബിസിയാൻ്റെ കൂടെ ഞാൻ ചെയ്തു. ഇപ്പോൾ തോറ്റമ്പാട്ട് പറയുന്ന മലയപ്പൊതി എന്ന് പറഞ്ഞൊരു ട്രഡീഷണൽ ഒരു എന്താ ഫെസ്റ്റിവൽ മൂവിയിൽ ഇപ്പോൾ അഭിനയിച്ച നായകനായിട്ട്, അവിടെ മീനാക്ഷിയുടെ അച്ഛനായിട്ട്. മീനാക്ഷിയുടെ അച്ഛനാണ്. അത് എഡിറ്റിങ്ങും ഡബ്ബിങ്ങും ഒക്കെ നടക്കണം.
പിന്നെ ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമ മഡി എന്ന് പറഞ്ഞിട്ടൊരു ഏഴ് ഭാഷയിൽ ഇപ്പം ഇറങ്ങുന്നുണ്ട്. മടിയോ? മഡി മഡി മഡ് റൈസ് ഇല്ലേ അളിയ, നമ്മുടെ ജീപ്പ് റൈസ്, ഇടുക്കി കാടുകളിലൂടെയുള്ള ജീപ്പ് റൈസിങ് അതിൻ്റെ ഒരു പടം, അതിൻ്റെ നായകൻ്റെ കൂടെ ത്രൂട്ട് അപടത്തിലുണ്ട്. റിസ്കി ഷോട്ടുകളാണ് ആ സിനിമയിൽ മേക്ക് ചെയ്തേക്കുന്ന, മലയാള സിനിമയിൽ മേക്ക് ചെയ്തേക്കുന്ന ഒരു ഹെവി സിനിമയായിരിക്കും അത്. കൊച്ചിൻ നവോദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയുടെ ഒരു കൂമ്പാരമാണല്ലോ. അങ്ങ് ചിരി അങ്ങ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ട്രൂപ്പിൽ എന്ന് വന്നു അന്ന് പോലുള്ള ചിരി ഇപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ഒരു സംഭവം നടന്നത് ഓർക്കേണ്ട മോനായിട്ട്, നമ്മുടെ അയ്യപ്പങ്കാവിൽ പ്രോമിറ്റിംഗ് ബാലെ ക്ലൈമാക്സിൽ പരിപാടി കമ്മിറ്റിക്കാരനായിട്ട് വന്ന് ഇടിച്ചു പൊളിക്ക് തീർക്കണ പരിപാടി, മനോഹരനൊക്കെ പരിപാടി മിണ്ടിക്കഴിഞ്ഞാൽ ആൾക്കാരങ്ങ് ചിരിക്കുക, ആൾക്കാരങ്ങനെ ചിരി അങ്ങ് കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് ഞാൻ മറന്നുപോയി സംഭവം. ക്ലൈമാക്സിൽ ക്ലൈമാക്സിൽ വരണം, മന്ത്രിയാണ് ഈ വേഷം മാറിയിട്ട് ക്ലൈമാക്സിൽ വരണം. കാരണം നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകളും പെർഫോം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരാൾ കമ്മിറ്റിക്കാരനായിട്ട് വരണ കാരണം അളിയൻ പോയിട്ട് ഡ്രസ്സ് മാറി വരണം, ഡ്രസ്സ് മാറി വരണം. പരിപാടി അങ്ങ് ഏറ്റു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആവേശത്തിൽ ഞാൻ ഓഡിയൻസിൻ്റെ മുഖത്ത് നോക്കും, ഞാൻ ഇവിടെ നോക്കും, അപ്പോൾ അവർ ഭയങ്കര ആവേശം. ക്ലൈമാക്സോട് അടുത്തപ്പോഴാണ് ഞാൻ ഓർക്കണത്, ദൈവമേ ക്ലൈമാക്സിൽ ഞാനല്ലേ വരേണ്ടത്, ഞാൻ ആരെങ്കിലും ഒന്ന് കയറാം പ്ലീസ്, ആരെങ്കിലും ഒന്ന് കയറാന്ന് വെച്ചപ്പോൾ ഞാൻ പക്ഷെ ടുട്ടുവിനോട് ചോദിച്ചു, ഡാൻസ് കളിക്കണം ടുട്ടുവിനോട് ചോദിച്ചു, പക്ഷേ ടുട്ടു നീ കയറാം, ഒന്ന് പോയേട്ടാ ക്ലൈമാക്സ് ഞാൻ പറയാനോ, ഞാൻ പറയില്ല ചേട്ടൻ കയറും, ഇപ്പം ലാസ്റ്റ് ഞാൻ തന്നെ കയറുക. കമ്മിറ്റിക്കാരനായിട്ട് വരേണ്ട ആള് മന്ത്രിയുടെ വേഷത്തിൽ വീണ്ടും കയറി വന്നു, വീണ്ടും കയറി വന്നിട്ട് പരിപാടി നിർത്തണം എന്ന് പറയുമ്പോൾ മനോട്ടം ചോദിക്കുക, നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ കമ്മിറ്റിക്കാരാ, പരിപാടി നിർത്തണമെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾ കമ്മിറ്റിക്കാരാണ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കണം. എന്താ ഈ വേഷത്തിൽ നിന്ന്? അത് പിന്നെ മന്ത്രിയുടെ വേഷത്തിൽ നിന്ന് അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. കതറും കതറിട്ടാണല്ലോ അളിയൻ എല്ലാ ദിവസവും വരാറ്. അയ്യോ, അന്ന് ഞാൻ രക്ഷപ്പെട്ട പെടൽ. അന്നേരം ഞാൻ പറയാം, മറ്റേ വേഷത്തിൽ വന്ന നീയൊക്കെ ഓടും, അതാ ഈ വേഷത്തിൽ വന്ന്. പണ്ട് ഈ മുന്ത കയ്യിൽ കുടുങ്ങിയെന്നും പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. ഡോക്ടർ, എൻ്റെ പയ്യൻ്റെ കയ്യിൽ മുന്ത കുടുങ്ങി. അപ്പോൾ പറഞ്ഞപ്പോൾ പുളി ഊരാൻ നോക്കുമ്പോൾ ഊരുന്നില്ല, പുളി ഊരാൻ നോക്കിയിട്ട് ഊരുന്നില്ല. അതിൻ്റെ പുള്ളി ഡോക്ടർ പറഞ്ഞു, അല്ല ഈ മുന്ത ഇപ്പം ഇങ്ങനെ കൈ കിടന്നതിൻ്റെ കുഴപ്പം, നല്ല ചേർച്ചുണ്ടല്ലോ, അവന് ഇടിവള പോലെ ഇടിമുന്തയായിട്ട് കിടന്നോളൂല്ലോ. അതല്ല, നീ അവന് നാളെ പരീക്ഷയുണ്ട്, പരീക്ഷ ഉണ്ടെങ്കിൽ അതിനിവിടെ ഈ മുന്തയുടെ സൈഡിലൊരു തുളയിട്ട് കൊടുത്തിട്ട് അതിനകത്ത് പേനയിട്ട് കൊടുത്താൽ അവന് സുഖമായിട്ട് എഴുതാമല്ലോ. അത് ശരിയാവില്ല, മുന്തയെ കയ്യിലിട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. ഇപ്പം എന്താ ചെയ്യണേ? ഇതാണ് ഐറ്റം. ഞാൻ ഡോക്ടറാട്ടാ, ഞാൻ ഡോക്ടറായിട്ട് ആ നെക്സ്റ്റ് കിടന്നു വരൂ എന്ന് പറഞ്ഞപ്പോൾ ഇവനെ ഒരുത്തൻ സ്റ്റീൽ ഗ്ലാസ് കയ്യിലിട്ട് കിടന്നത്, സ്റ്റീൽ ഗ്ലാസ് കയ്യിലിട്ടേച്ചേ ഇങ്ങനെ പിടിച്ചാൽ താഴെ ചാടിപ്പോവും, അതുകൊണ്ട് അവൻ ഇങ്ങനെ പിടിച്ച് കൈ വിടുത്തി പിടിച്ചേക്കുക. അപ്പം ഇങ്ങനെ വിടുത്തി പിന്നെ വിടുകൽ കാരണം പൊന്ത ഗ്ലാസ് മുകളിലേക്ക് പൊങ്ങി പോവുക. അത് ഞങ്ങളൊരു തരത്തിൽ ഐറ്റം കളിച്ചങ്ങ് ഇതി പറഞ്ഞ പോലെ ആർക്കും മനസ്സിലായില്ല. ഞാനെന്നിട്ട് ഇങ്ങനെ അടിച്ചാൽ ഊരി പോണ ഗ്ലാസ് ഊരാൻ കിടന്ന് പാടുപെടുക, അഭിനയിച്ച് തകർക്ക്. അതല്ലേ ക്ലൈമാക്സ്. ഞാൻ ചേട്ടൻ പരിപാടി, നിന്നോട് പറഞ്ഞാലടാ മുന്ത മേടിച്ച് വെക്കണം, മുന്ത നീ മേടിച്ച്. ചേട്ടാ ഞാൻ മുന്ത മേടിച്ച് വെച്ചു, എന്നിട്ട് മുന്ത എവിടെയെന്ന് വെച്ചപ്പോഴേ ഈ കമ്മിറ്റിക്കാരനത് ചൂടൻ കടിഞ്ചായ ഒഴിച്ചു വെച്ചേക്കണേ. ചേട്ടാ ഞാൻ ഈ സാധനം മറച്ചു കളഞ്ഞു, ഇത് ഞാൻ എങ്ങനെ കയ്യിലിടുന്നു? ശരിയല്ലേ, ഒന്നാമത്തെ നമ്മൾ ആ ഒരു ഐറ്റം കഴിഞ്ഞ് ഓടി വന്ന അടുത്ത ഐറ്റം റെഡി ആവുന്നത്. അപ്പൊ ഈ പഴുത്തിരിക്കണം മുന്തയില് എങ്ങനെയാ പറഞ്ഞു? ശരിയാ, കുറച്ച് പേർക്ക് അപ്പുറം കൊടുക്കണം, ഇവിടെ നോക്കിയപ്പോൾ ഒരു മുന്തയിരിക്കണം. ഈ ടീം എടുത്ത് അതിനകത്ത് ഒഴിച്ച് മറച്ചൊഴിച്ച് പണ്ട് ഇതുപോലെ ആയിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ ഡോക്ടർ സംസാരിക്കുമ്പോൾ എനിക്ക് ശബ്ദം കേൾക്കുന്നു, അത് ഏറ്റിട്ട് എന്താണെന്നറിയില്ല, സംസാരിക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് ശബ്ദം വരുന്നു, അത് ഏറ്റെടുത്തിട്ട് സ്റ്റേജിൽ കയറി അതാരായിട്ട് അത് ഞാൻ ചെയ്തോളാം, എനിക്കറിയാമെന്ന് നമ്മൾ കളിച്ചിട്ടുള്ള ഐറ്റം അല്ലേ, നിങ്ങൾ എന്താ പറഞ്ഞത്, ഞാൻ ചെയ്തോളാം എന്നുണ്ട്. സ്റ്റേജിൽ കയറി വന്നിട്ട് ഡോക്ടർ ഐറ്റം തുടങ്ങി, ലൈറ്റൊക്കെ ഓണായി, ഡോക്ടർ എനിക്ക് സംസാരിക്കുമ്പോൾ ഇവന് ഈ സാധനം കിട്ടണില്ല, ഈ ഒച്ച മഞ്ഞില്ല, ഇവൻ ഇതുവരെ അത് കേട്ടിട്ടുള്ളൂ, ഇവന് സ്വന്തം ഉണ്ടാക്കാൻ പറ്റണില്ല. അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊരു ഒച്ച മഞ്ഞെന്ന് ഈ മരട്ട്. നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ഈ പ്രൊഫഷണൽ പ്രോഗ്രാം അല്ലാതെ നമ്മൾ ഉള്ളത് മാട്ടപ്പരിപാടിക്കും, മാട്ടയ്ക്കും ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന അതാണ്, അതുമാണ്. പക്ഷേ ട്രൂപ്പിനെ അപേക്ഷിച്ച് ട്രൂപ്പിന് ഇത്ര ചിലപ്പോൾ 175,000 കൊടുക്കുന്ന സ്ഥാനത്ത് 30,000 രൂപയ്ക്ക് 35,000 രൂപയ്ക്ക് ഇതേ ആർട്ടിസ്റ്റുകളെ വെച്ച് മാട്ട മാട്ടയടിക്കും പിടിക്കാം. പോകാറുണ്ടോ? പോയിട്ട് പിന്നെ പോയിട്ടുണ്ടോന്നോ? ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. മലയാളൊക്കെ പോയിട്ട് കൂടുതലും നാടും നമ്മുടെ നാടിനോട് ചുറ്റിപ്പറ്റിയുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടാറ്, അതല്ലാതെ കുറച്ച് ദൂരെയൊക്കെ കിട്ടും.
ഇപ്പോൾ കോഴിക്കോട് തിരുവനന്തപുരത്തേക്കൊക്കെ മാറ്റം കിട്ടും. അപ്പോൾ എന്നാൽ ഇപ്പോഴാണ് നമ്മളെല്ലാം ചെറിയ വണ്ടികളൊക്കെ മേടിച്ചത്. അന്ന് നമുക്ക് വണ്ടിയൊന്നുമില്ലല്ലോ, എങ്ങനെയും ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ കയറിയാണ് പോകുന്നത്. അപ്പോൾ കോഴിക്കോട് അങ്ങനെ ഞങ്ങളൊരു മാട്ട കളിക്കാൻ പോയി. ഞാനുണ്ട്, കണ്ണൻ സാഗറുണ്ട്, പ്രശാന്ത് കാഞ്ഞിരം മറ്റുമുണ്ട്. ഞങ്ങളെല്ലാം കോഴിക്കോട് ഒരു മാട്ട കളിച്ച് ഏകദേശം 12 മണി 1 മണിക്ക് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുക. ബസ് വരണമല്ലോ വഴിയാണ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ ബസ്സിലൊക്കെ അടുത്ത് തിരക്കാം. നോക്കുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് സെമി സ്ലീപ്പർ കോച്ച് ബസ് വന്നു, ആളുകൾ ഇറങ്ങുന്നു, ചാടി ഞങ്ങൾ കയറുന്നു. കയറുമ്പോൾ ബസ്സിലധികം ആളില്ല, തിരക്കില്ല, എല്ലാവരും വിശാലമായിട്ട് പല പല സീറ്റുകളിൽ പോയിരിക്കുന്നു. ഞാനും കണ്ണൻ ചേട്ടനും കൂടെ വന്ന് ഇപ്പറിയിരിക്കുന്നു. പിന്നെ കുറച്ച് പേരൊക്കെ ഫ്രണ്ടിൽ കയറി, ബസ്സങ്ങ് വിട്ടു. ബസ്സിങ്ങനെ നമ്മൾ പ്രോഗ്രാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിരിക്കുന്ന സീറ്റിൻ്റെ ഫ്രണ്ടിലെ സീറ്റിൽ ഒരു കവർ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അപ്പം കോമൺ ആയിട്ടൊരു കവർ കിടക്കുന്നു. നമ്മളിങ്ങനെ നോക്കി കുറച്ച് കഴിഞ്ഞ് അതിലിങ്ങനെ നോക്കിയപ്പോഴേക്ക് അതിനകത്ത് 2 കൂട്ടി ബിസ്ക്കറ്റ് കിടപ്പുണ്ട്, ഒരു ജ്യൂസിൻ്റെ മായടൊക്കെ ജ്യൂസില്ലേ അങ്ങനത്തെ ഒരു കുപ്പി, ഒരു 1.5 ലിറ്ററിൻ്റെ കുപ്പിയും കിടപ്പുണ്ട്. അപ്പോൾ കണ്ണൻ ചേട്ടൻ കൈയിട്ടതെന്ന് എടുത്തു. ആരുമില്ല ഇനിയിപ്പോൾ ആരും. ഞങ്ങളോടത്ത് ഇനി ഇവിടെ ഇരുന്ന ആൾ കോഴിക്കോട് ഇറങ്ങിപ്പോയി, ഇനിയിപ്പോൾ മറന്നുപോയി കാണും. അപ്പോൾ ഇത്രയും വണ്ടി കുറച്ചിങ്ങോട്ട് പോകുന്നു, ഒരു 10-15 കിലോമീറ്റർ പോകുന്നു. പതിയ ബിസ്ക്കറ്റൊക്കെ എടുത്ത് തിന്നു, അവർക്ക് കൊടുത്തു, അവർക്ക് ഞങ്ങൾ ജ്യൂസ് കുടിക്കുന്നു, വർത്തമാനം പറയുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഫ്രണ്ടിൽ നിന്ന് ഒരാൾ ഇങ്ങനെ ഇങ്ങനെ നോക്കും. നമ്മളോടത്ത് ഓ ഈ വർത്തമാനത്തിൻ്റെ ഒച്ച കാരണം ശല്യം കാരണം നോക്കണമെന്ന് ഓർത്തിരുന്നു. കുറേ കഴിഞ്ഞ് ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ ചേട്ടൻ തകർത്ത് ബിസ്ക്കറ്റ് തിന്ന് അടി, ഞങ്ങളെല്ലാം ജ്യൂസ് കുടിക്കുന്നു, നമ്മുടെ ബസ്സിൽ നിന്ന് ഇങ്ങോട്ട് ഭയങ്കര ബഹളം. കുറേ കഴിഞ്ഞ് ഇയാൾ ദേഷ്യം കയറിയിട്ട് അതേ അതിനകത്തൊരു ചാർജർ കിടപ്പുണ്ട്, അത് തിന്നേക്കരുത് കേട്ടോ എന്ന്. പുള്ളിയുടെ സാധനമായിരുന്നു. പുള്ളി ജസ്റ്റ് ഇറങ്ങി ഒഴുകി ആ സീറ്റിൽ ഞങ്ങൾ കയറിയിരുന്നു. ബസ് വിട്ടപ്പോൾ ഈ പുള്ളിക്ക് ബാക്കിലേക്ക് വരാൻ പറ്റിയില്ല, പുള്ളി ആ സീറ്റിലിരുന്നിട്ട് അപ്പോഴേക്കും സീറ്റ് ഫില്ലായി പോലും. മാട്ടയ്ക്ക് പോയപ്പോഴല്ലേ പോവാ. അല്ല നമ്മൾ തിരുവനന്തപുരത്ത് ഒരു പരിപാടിക്ക് പോയപ്പോൾ കായംകുളം സ്റ്റാൻഡിൻ്റെ തൊട്ട് ഇപ്പുറത്തെ കടയിൽ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മൾ ഏകദേശം 10-20 പേരുണ്ട്, ഡാൻസുകാരും മ്യൂസിക്കാരും അടക്കം. നമ്മളെല്ലാ സീറ്റിലും നേരുന്നു, നമ്മുടെ ആളുകൾ തന്നെ ഏകദേശം നേരുന്നു. അളിയൻ്റെ സീറ്റിൻ്റെ തൊട്ട് ഇപ്പുറത്തെ ഒരു സീറ്റ് ബാലൻസ് കിടക്കുക. ഒരു കള്ളുകൂടിയൻ കയറി വന്നത് ഓർമ്മയുണ്ടോ? കള്ളുകൂടിയൻ കയറി വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. പക്ഷേ അളിയൻ തൊട്ടപ്പോൾ ബീഫ് മേടിച്ചിട്ടുണ്ട്, ചോറും ബീഫും കഴിക്കണേ. കുടിയൻ ഇങ്ങനെ കയറി വന്നിട്ട് അടുത്തിരിക്കണ ആരാന്ന് പോലും നോക്കാതെ ആ ബീഫിൻ്റെ പാത്രത്തിൽ നിന്ന് ഒരു കുത്ത് ബീഫ് വാരി ഇങ്ങ് എടുത്തോട്ട് തിന്നു. തിന്നിട്ട് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് ഞങ്ങൾ നോക്കിയിട്ട് ഓർമ്മയുണ്ടോ രണ്ടാമതും എടുത്തു. അപ്പം അളിയൻ ഇങ്ങനെ നോക്കണ്ട്, അളിയൻ്റെ ബീഫ് എടുത്തിട്ട് പോകുമല്ലോ. സാർ ഞാൻ ഈ പ്ലേറ്റ് അളിയൻ തള്ളി വെച്ചിട്ട് ഞാൻ തിന്നു, താൻ തിന്നണമെന്ന ഓർമ്മയില്ലത്. ബസ്സേലും ഇതുപോലെ ഒരു സ്കിറ്റല്ല, ഇതുപോലെ ഒരു സംഭവം നടന്നു വെച്ചാൽ, ഒരു പുള്ളി ഭയങ്കര പാതിരാത്രിക്ക് ഭയങ്കര ഒച്ച വെച്ചേക്കുക പാട്ട് വണ്ടിക്കകത്ത്. ഈ പുള്ളി ഇങ്ങനെ പാട്ട് വെച്ചാണ് നമുക്ക് ആർക്കും ഉറങ്ങാൻ പറ്റണല്ലോ. അതായത് മൊബൈലിലാണ് പാട്ട്, മൊബൈലിൽ ഭയങ്കര ഒച്ചയ്ക്ക് പാട്ട് വെച്ചിട്ട് പുള്ളി ഭയങ്കര സംഭവം. അപ്പോൾ ഒച്ച എടുത്ത് കഴിഞ്ഞിട്ട് പുള്ളി പറയും, ചേട്ടാ അച്ഛനോ ഒച്ച കുറച്ച് വയ്ക്ക്. നിങ്ങൾക്ക് ഈ ഇഷ്ടക്കുറവായിട്ട് നിന്ന ആളുകൾ ഒരാൾ പറഞ്ഞു കിട്ടിയപ്പം ബാക്കിയുള്ളവരൊക്കെ കൂടി ഉടക്കാൻ തുടങ്ങും. അതായത് കുറേ നേരമേ പുള്ളി തുടങ്ങിയിട്ട് ഇയാൾക്ക് പാട്ട് വെക്കണേ, ആൾ ഹെഡ്സെറ്റ് വെച്ച് പാട്ട് വെക്കണം. നമുക്ക് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞപ്പോൾ പുള്ളിക്ക് അങ്ങ് ചമ്മലായിപ്പോയി. പുള്ളിനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര വിഷയം. വിഷയമായി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഫോൺ എടുത്തിട്ട് കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് കയറണേക്ക് ഇപ്പോൾ അവിടുന്ന് കൊല്ലത്തുനിന്ന് കണ്ടാണ് പുള്ളി വിഷയം തുടങ്ങിയത്. എടാ കുറേ അവന്മാർ എന്നെ കുറേ നേരം കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, കരുനാഗപ്പള്ളി വിട്ട് ഈ വണ്ടി പോകരുത്, വണ്ടി നമുക്ക് അവിടെ ഇട്ട് കത്തിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. വണ്ടി അവിടെ ഇട്ട് കത്തിക്കുക, സ്റ്റാൻഡിലിട്ട് കത്തിക്കും. അപ്പോഴത്തേക്കും പതുക്കെ പറഞ്ഞ അബദ്ധമായി പോയി എന്നൊക്കെ പറഞ്ഞ് ഇയാളെന്തിനാ പുള്ളി പാട്ട് വെച്ചാൽ ഇയാൾ അങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞത് സംഗതി വേറെ റൂട്ടിൽ ഇപ്പോൾ കൊണ്ട് തണുത്ത് വേറെ. അപ്പോൾ ഓരോരുത്തർക്ക് പേടിയായി. നേരെ കരുനാഗപ്പള്ളിയിലേക്ക് എത്തുന്നതോറും ഓരോരുത്തർക്ക് അതിക്ക് മുമ്പ് ഇറങ്ങി പോണവരുണ്ട്, എറണാകുളത്ത് ഇറങ്ങണവനൊക്കെ ആകെ പ്രശ്നമായി കാണും. ആ രീതിക്കാണ് മണ്ണെണ്ണ നോക്കണം, അതിൻ്റെ പൈസ ഞാൻ തരാം, തീപ്പെട്ടി ചിലപ്പോൾ കത്തിയില്ലെങ്കിൽ നിന്ന് മറ്റേ പന്തം കൊണ്ട് പോരെ എന്നുള്ള രീതിയിൽ പുള്ളി ഇവര് പേടിച്ചു എന്ന് പറഞ്ഞപ്പോൾ പുള്ളിയേ പുള്ളി കത്തി കയറുക. കത്തി കയറിയിട്ട് പുള്ളി കരുനാഗപ്പള്ളിയിൽ ഈ ഡ്രൈവർക്ക് ഇറങ്ങി ഓടണമെന്നുണ്ട്, ഇതെല്ലാം പ്രശ്നമായി. പക്ഷേ എന്നാലും വണ്ടി കരുനാഗപ്പള്ളി പതുക്കെ സ്റ്റാൻഡിൽ കൂടെ ഇങ്ങനെ കയറി ഇറങ്ങി കുലുങ്ങി കുലുങ്ങി വന്ന് സ്റ്റാൻഡിൽ നിന്നിട്ട് പുള്ളി എന്ത് ചെയ്യുമെന്ന് പറ പുള്ളി വണ്ടിയുടെ ഡ്രൈവറുടെ അടുത്ത് എന്ന് ചോദിക്കാം, അതെ മറ്റേ ടീമിൽ വരാൻ 5 മിനിറ്റ് വൈകും, നിങ്ങൾ നിൽക്കാവോ എന്ന്.
നമ്മളെ കത്തിക്കാൻ വേണ്ടിട്ട് നമ്മൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാവുന്ന. പണ്ട് ഈ അമേരിക്കയിലേക്ക് പോയപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലത്ത് പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് പിഷാരടി ഈ എപ്പോഴും ആധികാരികത പറയുന്ന ഒരാളാണ് പിഷാരടി. പിഷാരടി, ഹലോ പിഷാരടിയാണോ? ആ അതേപ്പാ. എടാ നീ എവിടാ ചേട്ടാ? ഞാനിപ്പോൾ ഉണ്ടല്ലോ ചേട്ടാ, രാവിലെ 5 മണിക്ക് എണീറ്റ് ഒരു ചായ കുടിച്ച് 7 മണിക്ക് കുളിച്ച് ഞാൻ അവിടുന്ന് ഡ്രസ്സൊക്കെ മാറി വണ്ടി കയറി നേരെ പിറവത്ത് ചെന്നിട്ട് അവിടെ ഒരു കടയിൽ കയറി ഇത്തിരി സാധനങ്ങൾ വീട്ടിലേക്കുള്ളൊക്കെ മേടിച്ച് തിരിച്ച് ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇവിടുത്തെ കവലയിലെ ചേട്ടാണ്. ഇങ്ങനെ ഒരു കഥ പറയുക, ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് പറഞ്ഞാൽ ഞാനിവിടെ വിഷാടി, ഞാൻ തന്നെ ഇവിടുത്തെ മറ്റേ ഇവിടുത്തെ കടയിൽ ഇരിക്കുകയെന്ന് പറയുന്നതിന് പകരം അത് രാവിലെ അങ്ങോട്ട് പോയി. ഇങ്ങനത്തെ ഒരു കഥ പറയുക, അങ്ങനത്തെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടാണ് എൻ്റെ എൻ്റെ കൊണ്ട് നിർത്തും. പിഷാരടി നാളത്തെ കഴിഞ്ഞാന്ന് ഓർക്കണം, അമേരിക്കൻ പരിപാടിക്ക് പോകണം. എന്താണ് ഏതാണെന്ന് അറിയില്ല, ഈ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടെന്ന് പോലും അറിയില്ല. എറണാകുളത്ത് നിന്ന് പിഷാരടി, ആ അതാണ് രസം. എറണാകുളത്ത് നിന്ന് പിഷാരടി, ബിജുക്കുട്ടൻ, ഉണ്ടപ്പക്രു, ഞാൻ, കുളപ്പുള്ളി ലീല ചേച്ചി, ഒരു പാട്ടുകാരി പെൺകുട്ടി, അവരുടെ പേര് മറന്നുപോയി. തിരുവനന്തപുരത്ത് നിന്ന് ബാക്കി വീണാ നായർ, അങ്ങനെ ശ്രുതിലക്ഷ്മി, അങ്ങനെ കുറച്ച് പേര് തിരുവനന്തപുരത്ത് നിന്ന്. അതായത് ഇന്ന് മീറ്റിംഗ് വൈകുന്നേരം കഴിഞ്ഞിട്ട് നാളത്തെ കഴിഞ്ഞ് ഒരു ദിവസമുണ്ട്, ഒരു വലിയ ഷോയ്ക്ക് പോകണം, നമുക്ക് പ്ലാനിങ് പോലുമില്ല. അങ്ങനെ ഇവിടെ നിന്ന് എല്ലാവരും ഇവിടെ ഫ്ലൈറ്റിൽ കയറി നെടുമ്പാശ്ശേരിയിൽ നിന്ന് അമേരിക്ക ന്യൂയോർക്കിൽ ചെന്ന് ഇറങ്ങുകയാണ്. വെളുപ്പിന് ഏകദേശം ഒരു 6 മണി സമയത്ത് ഇറങ്ങി, പുറത്ത് കിടന്നപ്പോഴേക്കും ഒരു സ്പോൺസറുടെ ഒരാൾ ഓടി വന്നിട്ട് 2 ടിക്കറ്റ് എടുത്ത് തരികയാണ്, എനിക്കും കുളപ്പള്ളി ലീല ചേച്ചിക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് 2 എണ്ണം. പ്രോഗ്രാം ന്യൂയോർക്കിലല്ല, ഇവിടെ നിന്ന് 2 സ്ഥലത്ത് ഫ്ലൈറ്റ് കയറി, കണക്ഷൻ ഫ്ലൈറ്റ് കയറി ഞങ്ങൾ വരണം ആ സ്ഥലത്തേക്ക്. ആ പേരെനിക്ക് ഓർമ്മയില്ല. ബാക്കി എല്ലാവരെയും കൂടെ ഒരു വണ്ടി കയറ്റി ഇവർ ട്രാവൽ ചെയ്താണ് അങ്ങോട്ട് വരേണ്ടത്. അവർ ഈ രാവിലെ 7 മണിക്ക് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം ആയിരിക്കും അവരവിടെ എത്തുള്ളൂ. അത് അന്ന് തന്നെ പരിപാടി, ചെന്ന് ഇറങ്ങണം അപ്പം പരിപാടി. നേരെ എങ്ങും അല്ല കൊണ്ടുപോണത്, പള്ളിയുടെ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോവുക, പരിപാടി സ്ഥലത്തേക്കാണ് കൊണ്ടുപോകണം. പള്ളി ഗ്രൗണ്ടിൽ അത്യാവശ്യം വണ്ടികളൊക്കെ വന്ന് നിറഞ്ഞു തുടങ്ങി. ഞാൻ ഗ്രീൻ റൂമിൽ ചെന്ന് ഞാൻ സ്റ്റേജ് പതിയെ നോക്കിയപ്പോൾ കർട്ടൻ ഇട്ടിട്ടുണ്ട് സ്റ്റേജിൽ. ഫ്രണ്ടിലുള്ള ഹലോ 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 ചെക്ക് ചെയ്യുന്നുണ്ട്, ചെറിയ 2 സ്പീക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് പരിപാടി നടത്തണമെന്നറിയില്ല, എങ്ങനെ നടത്തണമെന്നൊന്നും അറിയില്ല, ആരൊക്കെയാണ് ഈ ടീമിലുള്ളതെന്നും വ്യക്തമല്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് പ്രോഗ്രാം ചെയ്യണം, അവരും എത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ചെന്ന് ചേട്ടാ ആ CD പ്ലെയർ മാത്രം ഒന്ന് ബാക്കിലേക്ക് തരുമെന്ന് വെച്ചു. അങ്ങനെ CD പ്ലെയർ കണക്ട് ചെയ്ത് പുള്ളി തന്നു. അപ്പോഴേക്കും എല്ലാവരും പതിയെ എത്തി, ഞങ്ങളെല്ലാം പെട്ടെന്ന് റെഡി. ആദ്യം ശ്രുതിലക്ഷ്മിയോട് പറഞ്ഞ് ഓപ്പണിംഗ് ഡാൻസ് ഉണ്ടല്ലോ ശ്രുതിലക്ഷ്മിയുടെ, പെട്ടെന്ന് റെഡി ആക്കണം പറഞ്ഞ് ഫസ്റ്റ് CD അങ്ങ് ഇട്ട് കൊടുത്തു. ഒരു ഡാൻസ് 5 മിനിറ്റ് സമയം കിട്ടി. ഈ ഗ്യാപ്പിൽ പിഷാടി ഞാനുമൊക്കെ നാട്ടിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഉണ്ട് പക്രു, പക്രുവിൻ്റെ കുറേ സൗണ്ട് എഫക്റ്റുകൾ, പിഷാടിയുടെ കുറേ വർത്തമാനങ്ങൾ, അതിൻ്റെ ഇടയിൽ വിഗ്ഗൊക്കെ വെച്ച് ഞാൻ വന്നിട്ടൊരു സാധനം 15 മിനിറ്റ് പോകാം സാധനം നമ്മൾ നാട്ടിൽ പ്രോഗ്രാം ചെയ്തതാണ്. ആ ഐറ്റം 2 കിട്ടു 15 മിനിറ്റ്. പിന്നെ അതുപോയി, പിന്നെ ഡാൻസും പാട്ടൊക്കെ അല്ലേ. അങ്ങനെ ഇട്ട് 2 മണിക്കൂർ പരിപാടി നടത്തി. പിന്നെ ആ ഷോ കഴിഞ്ഞാൽ 1 ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ഷോ ഉള്ളൂ. അപ്പോൾ സുഖ, പിന്നെ റിഹേഴ്സലൊക്കെ ചെയ്ത്. അപ്പോൾ ഈ പരിപാടിയുടെ ഇടയിൽ ഉണ്ടായ ഒരു സംഭവം പെട്ടെന്ന് പറയാം. ഞങ്ങൾ നമുക്ക് സ്പോൺസർ അധികം ബലമില്ലാത്തതുകൊണ്ട് നമ്മളൊക്കെ ഏതെങ്കിലും വീടുകളിലൊക്കെയാണല്ലോ താമസിക്കുന്നത്. അങ്ങനെ ഒരു വീട്ടിൽ കൊണ്ടു താമസിപ്പിച്ചു. ആ വീടിൻ്റെ പ്രത്യേകത കോഞ്ചറിങ് 2 പോലത്തെ വീടാണ്, അല്ലാതെ ഹൊറർ സിനിമ പോലത്തെ വീടാണ്. അപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്നു. എന്നും വൈകുന്നേരം അവിടെ ക്രിക്കറ്റൊക്കെ കളിക്കും ഞങ്ങൾ. അപ്പോൾ ഒരു ദിവസം അപ്പോൾ ഒരു നടി ഉണ്ടായിരുന്നു, ആ നടി എന്നും അവിടെയൊക്കെ വന്നിരിക്കണം ഞങ്ങളുടെ കൂടെ. അന്ന് കാണുന്നില്ല. പിഷാരടി കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് അവരുടെ റൂമിലേക്ക് പോകുന്നു. വൈകുന്നേരം ഫുഡായിട്ട് കയറി പോകുന്നു, ഇറങ്ങി വരുന്നു. അപ്പോൾ കാണുന്നില്ല. നോക്കിയപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ നടിക്ക് ചിക്കൻ ബോക്സ് വന്നു, ആ ഈ നടി ആർട്ടിസ്റ്റിനെ. അപ്പോൾ പിഷാരടിയാണ് ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്, ഭക്ഷണം കൊടുക്കുന്നതും. അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ ഞാൻ പിഷാരടി പറഞ്ഞു, പിഷാരടിയടാ ഇത് പകരും, ചിക്കൻ ബോക്സ് പകരും. എനിക്ക് വന്നിട്ടുണ്ട് ഇത്, നിനക്ക് വന്നിട്ടുണ്ടോ? ഇല്ല ഏട്ടാ, നീ വന്നിട്ടില്ല ഏട്ടാ. എന്നാൽ നിനക്ക് പകരം, നീ സൂക്ഷിക്കണം ചേട്ടാ. ഇവന് എനിക്കൊരു ക്ലാസ് എടുക്കുക, ഈ ഈ ശീതരക്താണു ചേട്ടാ എൻ്റെ. ശീതരക്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുത്ത രക്തം എൻ്റെ. എൻ്റെ ഈ പച്ചത്തുള്ളനല്ലേ, ഞാനിപ്പോഴും ഈ പച്ചത്തുള്ളൻ, ഞാൻ പച്ചപ്പുലിച്ചാടി, അതിൻ്റെയും രക്തം ശീതരക്തം. അപ്പം ഞങ്ങൾക്കൊന്നും ഇത് വരില്ല എന്ന്. അങ്ങനെ അപ്പം എനിക്കൊരു ആദ്യത്തെ അറിവായിരുന്നു, പിഷാടി ഭയങ്കര ആധികാരികമായിട്ട് എന്നോട് പറയുന്നു പച്ചത്തുള്ളനും ഇവനും ഇത് വരില്ല എന്ന്. അപ്പോൾ കേട്ടു, ഞാൻ പറഞ്ഞു റൂമിന് കിടന്നപ്പോൾ, എടാ അവന് വരില്ലടാ അവൻ്റെ ശീതരക്തം എന്ന്. അപ്പം പൊതുവെ എല്ലാവരും ശീതരക്തമാണ്. പച്ചത്തുള്ളൻ്റെ കാര്യമൊക്കെ രാത്രി സംസാരിച്ചു, ഇത്രയും വെളുത്ത് നോക്കിയപ്പോഴേക്കും ഞങ്ങളുടെ റൂമിൽ ഉറക്കത്തിൽ പുതുവോ എന്ന് പറഞ്ഞൊരു ഒച്ച കേൾക്കുക. നോക്കിയപ്പോൾ പിഷാടിയുടെ റൂമിൽ കിടന്ന രജു എന്ന് പറഞ്ഞ പാട്ടുകാരൻ പുള്ളിയുടെ ബാഗും തുണിയെല്ലാം കൂടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ചേട്ടാ മനേട്ടാ എണീറ്റ് പിഷാടിക്ക് ചേട്ടൻ ചെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ പിഷാടി
ദൂരേന്ന് കാണും കേട്ടോ. പക്ഷേ എന്താ പറ്റിയേ? എന്താ ഭയങ്കര പനി കേട്ടാ. പനി മാത്രമല്ല മനോജ്, ഇവിടെ ഇവിടെയൊക്കെ കോമള വന്നിട്ടുണ്ടെന്ന് പറയാണ്. അവനും ചിക്കൻ ബോക്സ്, പിന്നെ പച്ചത്തുള്ളനും അവനും. ഞാൻ ഇടയ്ക്ക് വിളിക്കും കേടാ, ശീതരക്താണ് പച്ചത്തുള്ള, അതൊക്കെ വിളിക്കും. നമ്മളാ പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞപ്പോൾ മനോജേട്ടൻ മോൻ വരച്ച പടം എന്ന് പറഞ്ഞ കുറേ പടം കാണിച്ചു തന്നില്ലേ ഞാൻ ഫോണിൽ. അപ്പോൾ മനോ ഞാൻ അവനെന്തോ പടമൊക്കെ വരയ്ക്കുന്ന ഭയങ്കരമായിട്ട് ആധികാരികമായിട്ട് പഠിച്ച ആളാണ് ഞാൻ ഓർത്തെ. ഏത് പടം വരച്ചാലും ഉണ്ടല്ലോ, ഈ പടത്തിൻ്റെ കണ്ണിനകത്താണ് എൻ്റെ ക്ലൈമാക്സ് ഇരിക്കുന്നത്. നോട്ടത്തിൽ ഇതെല്ലാം കാണിച്ചു, ഒരു കണ്ണ് ഇങ്ങോട്ടും ഒരു കണ്ണ് ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാൽ തീർന്നു. ഇപ്പോൾ ഒരു ആനേനെ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ കണ്ണിനകത്താണ്. അത് വരാമ്പോൾ വളരെ ഇത്ര ചെറുപ്രായത്തിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് അത്. അത് വരാമ്പോൾ കറക്റ്റായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ട്, പക്ഷേ ഞാൻ എന്താണ് മറന്നു താമസിച്ചു പോയി ചോദിക്കാനായിട്ട്. നമുക്ക് അവൻ അവനെ ഒന്ന് വിളിച്ചിട്ട് നമുക്ക് അവൻ്റെ പടങ്ങളൊക്കെ ഒന്ന് കണ്ടാൽ. ആ മണേട്ടാ, ഇത് എന്ത് ആർട്ടാണ്? ഇപ്പം ഇതെന്താ ആർട്ടാ മനോജ്? ഡൂഡിൽസ്, ഡൂഡിൽസ്, ഡൂഡിൽ ആർട്ട് എന്ന് പറയുന്നത് ഡൂഡിൽ ഡോൾഫിൻ്റെ ഇത് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി ഡൂഡിൽസ് വെച്ച് ഫില്ല് ചെയ്തേക്കുന്ന ആണല്ലേ. ഭയങ്കര കളർഫുള്ളായിട്ട്, അതായത് ഇപ്പം എത്ര വയസ്സായി മോനെ? 12 വയസ്സിൽ കാണിക്കാവുന്ന പണിയാണോ ഈ കാണിക്കുന്നത്? ഇതിൻ്റെയൊക്കെ ഒരു ഫീല് കണ്ടോ ഓരോ പടങ്ങൾക്കും. അത് ഡൈനോസോർ ഡൂഡിൽ ആർട്ട്. അതല്ലേ കടുവയുടെ കണ്ണിൻ്റെ ഫീല് ഭയങ്കരമായിട്ട് കേട്ടോ. അതെ. മോൻ്റെ പേരെന്നെ അവൻ്റെ ഇഷാൻ. ഇഷാൻ എന്നാണ് അപ്പൂന്ന് വീട്ടിൽ വിളിക്കുന്നത്. അങ്കമാലി ഡോൺ ബോസ്കോ സ്കൂളിൽ 6 ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുന്നത്. ഞാൻ ചെറുതായിട്ട് കുഞ്ഞുനാൾ ഒരു മരം വരച്ചു കൊടുത്താ ഞാൻ മരത്തിൽ അങ്ങോട്ട് തൂങ്ങാൻ. ആ മരത്തെ പിടിച്ച് കയറിയവൻ. മരത്തെ പിടിച്ച് കയറിയിട്ട് പിന്നെ ജീപ്പ്. ഇത് പടം വരയ്ക്കാൻ മാത്രമല്ല അറിയാമുള്ളൂ, സ്വന്തമായിട്ട് ഇതുപോലൊരു യൂട്യൂബ് ചാനലുള്ള ആളാണ് ഈ ഇരിക്കണ ആള്. എന്താ മോന്റെ യൂട്യൂബ് ചാനലിന്റെ പേര്? എന്താ? ഇഷാൻ ആർട്സ് എന്നാണ് പുള്ളിയുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. അപ്പം മോൻ പടം ഇപ്പൊ എത്രത്തോളം നമ്മൾ ഇട്ടിട്ടുണ്ട്? രണ്ട് എപ്പിസോഡ്. അപ്പൊ കേട്ടല്ലോ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം, സ്നേഹം, സപ്പോർട്ട് നമ്മുടെ ഇഷാൻ ആർട്സിന് വേണം. മനോജേട്ടാ, നമ്മളെ കലാഫീൽഡിൽ നമ്മൾ എങ്ങനെയൊക്കെ എത്തി? നമ്മുടെ ജൈത്രയാത്രയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ പ്രേക്ഷകരാണ്. ആ പ്രേക്ഷകരോട് മനോജന് എന്താണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്? വളരെയധികം സന്തോഷം. നമ്മൾ ഈ ഒരു സമയത്ത് കൊറോണ പോലുള്ളൊരു മഹാമാരി നമ്മുടെ നാട്ടിൽ വന്നു. അതിൻ്റെ ഭാഗമായി ഒരുപാട് ആളുകൾ, ഒരുപാട് നല്ല മിക്ക മനുഷ്യരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഈ ലൈറ്റും ഈ വെട്ടവും ഈ ക്യാമറ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കുറച്ച് നാളായില്ല നമ്മളതിൽ. എന്തായാലും സ്റ്റേജിനെ മാത്രം ആശ്രയിച്ച് ഞങ്ങളെപ്പോലുള്ള കുറച്ച് അഡീഷണൽ ടിവിയും ചാനൽ പ്രോഗ്രാമുകളും ഉണ്ടെങ്കിലും ഒരുപാട് കലാകാരന്മാർ ഈ വേദിയെ മാത്രം ആശ്രയിച്ച് കഴിഞ്ഞവരുണ്ട്, കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും ഒക്കെ. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് കലാകാരന്മാർ യൂട്യൂബ് പോലുള്ള ചാനലുകൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഏറ്റവും നല്ല പ്രോത്സാഹനം ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നൽകണം. ഏതായാലും ഈ പ്രോഗ്രാമിന് എൻ്റെ അടുത്ത് എന്നെ ഒരു ഇൻ്റർവ്യൂ പോലെ അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണം പോലെ ക്ഷണിച്ച വിനുവിനും എൻ്റെ നന്ദി ഞാൻ പറയണം. അതോടൊപ്പം തന്നെ വിനു അടിമാലി യൂട്യൂബ് ചാനലിന് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. എന്നെപ്പോലെ ഒരുപാട് കലാകാരന്മാർ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഇനി കാണാൻ സാധിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. താങ്ക് യു. അപ്പോൾ വിനു അടിമാലി യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ ബഹുമാനിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന മനോജ് ഗിന്നസ് എന്ന വലിയ കലാകാരൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്കേറെ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇതുപോലുള്ള രസകരമായിട്ടുള്ള തീമിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ് ഞാൻ രസച്ചരട് പൊട്ടിക്കുന്നില്ല. നല്ല നല്ല എപ്പിസോഡുകളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം ബിനു അടിമാലി. ബൈ.